യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുദാശയാണ് തൈലാഭിഷേകം അഥവാ സ്തൈര്യലേപനം. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ആദ്യം ചോദ്യം നൽകുന്നു, അതിനെ തുടർന്ന് ഉത്തരം ലഭ്യമാകുന്നു. ഈ ചോദ്യോത്തര രീതികൾ നിങ്ങളെ കൂടുതൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കത്തോലിക്ക സഭയിലെ 7 കുദാശകളിൽ 2-ാമത്തെ കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. പ്രാരംഭ കുദാശകളിൽ 8-ാമത്തെ കുദാശയാണ് തൈലാഭിഷേകം. 2-ാമത്തെ ജ്ഞാനസ്ഥാന പ്രസാദവരത്തെ പൂർണ്ണമാക്കുന്ന കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും വാഗ്ദാനം ചെയ്യുന്ന ചില ബൈബിൾ ഭാഗങ്ങൾ പരാമർശിക്കുക. ഉത്തരം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:12, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:5-8, 7:37-39, 16:7-15, അപ്പസ്തല പ്രവർത്തനങ്ങൾ 1:8. മറ്റൊരു സഹായകനെ ഞാൻ അയക്കും എന്ന യേശുമിശിഹായുടെ വാഗ്ദാനം പൂർത്തിയാക്കുന്ന കുദാശ ഏത്? ഉത്തരം തൈലാഭിഷേകം. ക്രിസ്തുവിലുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറയാനുള്ള ശക്തി നൽകുന്ന കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ചുള്ള അവബോധം നമ്മിൽ ഉണ്ടാകുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകുന്നതുമായ കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:8 സ്തൈര്യലേപനമെന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വിധിയെക്കുറിച്ച്. യേശുമിശിഹായുടെ സ്വർഗാരോഹണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലും നമ്മെ പങ്കുചേർക്കുന്ന കുദാശ ഏതാണ്? ഉത്തരം തൈലാഭിഷേകം. സ്തൈര്യലേപനം എന്ന കുദാശയിലെ സുപ്രധാനമായ അടയാളങ്ങൾ ഏതെല്ലാം? ഉത്തരം തൈലാഭിഷേകം, ക്രൂസ്മ ചെയ്യൽ, കൈവെപ്പ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1320. ബൈബിളിലും പുരാതനമായ പാരമ്പര്യങ്ങളിലും അഭിഷേക കർമ്മങ്ങളിലും ഉപയോഗിച്ചിരുന്ന തൈലം എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്? ഉത്തരം സമൃദ്ധി, സന്തോഷം, ശുദ്ധീകരണം, രോഗശാന്തി, ആശ്വാസം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1293. തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലം ഏത്? ഉത്തരം മൂറോൺ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1297. തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലം അഥവാ മൂറോൺ 6 വെഞ്ചരിക്കുന്നു. ഉത്തരം മെത്രാൻ തൻ്റെ രൂപത മുഴുവനും വേണ്ടിയുള്ള വിശുദ്ധ തൈലം വെഞ്ചരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1297. തൈലാഭിഷേക കുദാശയിൽ അഭിഷേകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മുദ്ര ഏതാണ്? ഉത്തരം പരിശുദ്ധാത്മാവാകുന്ന ധാനത്തിൻ്റെ മുദ്ര. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1300. തൈലാഭിഷേക കുദാശയുടെ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ നൽകുന്ന സമാധാനത്തിൻ്റെ അടയാളമായ ചുംബനം സൂചിപ്പിക്കുന്നതും പ്രകടമാക്കുന്നതും എന്താണ്? ഉത്തരം മെത്രാനോടും എല്ലാ വിശ്വാസികളോടുമുള്ള സഭാത്മകമായ ഐക്യത്തെ സൂചിപ്പിക്കുകയും പ്രകടമാക്കുകയും ചെയ്യുന്നു. മാമോദിസായ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്ന വിശ്വാസിക്ക് വിശ്വാസത്തിൽ സ്ഥിരീകരണം ലഭിക്കുന്നത് ഏത് കുദാശയുടെ സ്വീകരണം വഴിയാണ്? ഉത്തരം തൈലാഭിഷേകം. മാമോദിസായ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മിൽ അവബോധമുണ്ടാകുന്നത് ഏത് കുദാശയാണ്? ഉത്തരം തൈലാഭിഷേകം. വിശ്വാസം പ്രഖ്യാപിക്കാനും സംരക്ഷിക്കാനും പരിശീലിക്കാനും ശക്തി നൽകുന്ന കുദാശ ഏതാണ്?
ഉത്തരം തൈലാഭിഷേകം. മാമോദിസയിലെ കൃപാവരത്തിന്റെ വർദ്ധനവിനും ആഴപ്പെടലിനും ഹേതുവാകുന്ന കൂതാസ്യേത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1303. ഉത്തരം തൈലാഭിഷേകം. ഏത് കൂതാശ വഴിയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ വളരാൻ സാധിക്കുന്നത്? ഉത്തരം തൈലാഭിഷേകം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1303. തൈലാഭിഷേക കൂതാശയുടെ ഫലമെന്ത്? ഉത്തരം അപ്പസ്തലന്മാർക്ക് പന്തക്കുസ്ത ദിനത്തിൽ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണമായ വർഷിക്കപ്പെടലാണ് തൈലാഭിഷേക കൂതാശയുടെ ഫലം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1302. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഏതെല്ലാം? ഉത്തരം സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, വിശുദ്ധി, മിതത്വം, സഹനശക്തി. തൈലാഭിഷേകം സ്വീകരിച്ചവർ ആരുടെ യഥാർത്ഥ സാക്ഷികളാകുന്നു? ഉത്തരം ക്രിസ്തുവിൻ്റെ. തൈലാഭിഷേകം എത്ര പ്രാവശ്യം സ്വീകരിക്കാവുന്ന കൂതാശയാണ്? ഉത്തരം ഒരിക്കൽ മാത്രം. തൈലാഭിഷേകം ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആത്മാവിൽ മായത്ത മുദ്ര പതിക്കുന്നത് കൊണ്ട്. അപ്പസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ തൈലാഭിഷേകം എന്ന കൂതാശ പരിക്രമം ചെയ്തിരുന്നത് എപ്രകാരമായിരുന്നു? ഉത്തരം അപ്പസ്തലന്മാരുടെ പ്രാർത്ഥനയും കൈവെപ്പ് ശുശ്രൂഷയും വഴി. ധീരതയുടെ ക്രിസ്തുവിൻ്റെ നാമമേറ്റ് പറയാനും കുരിശിനെ പറ്റി ഒരിക്കൽ ലജ്ജിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവിന്റെ സവിശേഷമായ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന കൂതാശയേത്? ഉത്തരം തൈലാഭിഷേകം. തൈലാഭിഷേകം എന്ന കൂതാശയെക്കുറിച്ച് ഈ ചോദ്യ ഉത്തരങ്ങളിലൂടെ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലായെന്ന് കരുതുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.